നമുക്ക് അർജുനെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ മണ്ണിലിറങ്ങിയുള്ള പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് തുടർച്ചയായ നമ്മളുടെ സംപ്രേഷണം നൂറാം മണിക്കൂറിലേക്ക് കടക്കുന്നു ഇരുന്നൂറ്റിയാറും മണിക്കൂറായി നമ്മളുടെ പ്രിയപ്പെട്ടവൻ അർജുൻ ഇതിൽ കുടുങ്ങിക്കിടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു എല്ലാ രക്ഷാപ്രവർത്തകരും ഒരുമിച്ച് കൈമയി മറന്ന് ഇപ്പോൾ സംവിധാന രംഗത്തുണ്ട് അവർ മണ്ണിലിറങ്ങി പുഴയുടെ കരയിലിറങ്ങിയുള്ള പരിശോധനയാണ് പ്രേക്ഷകർ കാണുന്നത് തത്സമയ ദൃശ്യങ്ങൾ ഡ്രോൺ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് കാണാം ഇപ്പോൾ എത്തുന്നത് പുഴയുടെ മറുകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി ആ ഭാഗത്ത് നിന്ന് മണ്ണെടുക്കണം പക്ഷേ വലിയ പാറകൾ കാണാം പ്രേക്ഷകർ നോക്കൂ ആ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുന്നതിൻ്റെ പുറകിൽ കാണുന്ന പാറയുടെ വലിപ്പം നോക്കൂ എത്ര വലുപ്പമുണ്ട് അത് ഏകദേശം റോഡിൻ്റെ അതേ ഉയരത്തിൽ കിടക്കുകയാണ് ഇനി ആ പാറകൾ മാറ്റണം പക്ഷേ ആ പാറകൾ മാറ്റുമ്പോൾ റോഡിനെന്ത് സംഭവിക്കും എന്നതൊരു ചോദ്യമാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നത് അവിടെയാണ് ഏതെങ്കിലും തരത്തിൽ റോഡ് ഇടിഞ്ഞു താഴുകയാണെങ്കിൽ ഈ രക്ഷാപ്രവർത്തനങ്ങളെല്ലാം വീണ്ടും പ്രതിസന്ധിയിലാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും ഒരു പക്ഷേ ആ മണ്ണ് താങ്ങി നിർത്തുകയാണ് ആ മണ്ണിൻ്റെ കൂടി ബലത്തിലായിരിക്കും ആ റോഡ് നിൽക്കുക അങ്ങനൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് കാര്യം മറുഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു പോയിട്ടുണ്ട് ആ ലോറി കിടക്കുന്നത് ആ അർത്ഥത്തിൽ ഇനി വളരെ കുറച്ച് ദൂരം കൂടി നമുക്ക് എത്താനുള്ളൂ വളരെ കുറച്ച് ഒരു പക്ഷേ കൃത്യമായ സൂചനകൾ തന്നെ കിട്ടിയിട്ടുണ്ടാവാം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിർണായകമായ സൂചന കിട്ടിയിട്ടുണ്ട് പക്ഷേ ഔദ്യോഗികമായി ആ വിവരം നൽകാതെ നമ്മൾ വാർത്താ പ്രേക്ഷകരിലേക്ക് നൽകില്ല ഊഹാപോഹങ്ങൾ കാണിക്കില്ല ആ ദൃശ്യങ്ങൾ മാത്രമാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും പ്രതീക്ഷയുള്ളത് ആ കാഴ്ചകളാണ് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ആ കാഴ്ചകൾ കാണാം ഒരു ഊഹാപോഹത്തിലേക്കും നമ്മളില്ല ആ വസ്തുതകളിലേക്ക് പ്രാഥമിക സൂക്ഷിച്ചിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഇപ്പോൾ ഉദ്യോഗസ്ഥർ അവിടെ എത്തി മണ്ണിലിറങ്ങി മെറ്റൽ ഡിക്റ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടത്തുന്നത് ആ തത്സമയ ദൃശ്യങ്ങൾ ആ പ്രേക്ഷകർക്ക് കാണാം മറുകരയിൽ ഇപ്പോൾ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് വീണ്ടും എൻ ഡി ആർ എഫിൻ്റെ സംഘം അവിടെ എത്തുന്നുണ്ട് അപ്പോൾ അവർ അവർ ഒരേ സമയം തന്നെ എൻ ഡി ആർ എഫിൻ്റെ ആറ് റെസ്ക്യൂ ബോട്ടുകൾ പുഴയിൽ തെരച്ചിൽ നടത്തുന്നു ഒപ്പം മൂന്ന് ബോട്ടുകളിൽ നിന്നുള്ള സംഘം ഇപ്പോൾ കരയിലിറങ്ങി തെരച്ചിൽ നടത്തുന്നു ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഇത് ആ മൺകുനിയുടെ മറ്റൊരു ഭാഗമാണ് എനിക്ക് ഉദ്യോഗസ്ഥർ നിൽക്കുന്ന ഭാഗത്തെ വിഷ്വൽസിലേക്ക് പോകണം നമ്മൾ ആ വിഷ്വൽസാണ് കാണിക്കേണ്ടത് നമ്മുടെ ക്യാമറാമാൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഉദ്യോഗസ്ഥൻ നിന്ന് തിരയുന്ന സ്ഥലം അവിടെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക അത് കൃത്യമായി ക്യാമറാമാൻ ശ്രദ്ധിക്കുക കൂടി വേണം ആ ആ ലാൻഡിലാണ് ഇതാണ് സ്പോട്ട് നമ്പർ വൺ ആൻഡ് ടു ക്യാമറ നിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മീറ്റർ അപ്പുറത്ത് നിന്നാണ് നമ്മുടെ ക്യാമറ സംഘം ജിതിനും രഞ്ജിത് മന്നിപ്പാടിയും സുബൈർ ഫൈസയും തലസമയ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ ആ കാഴ്ചകൾ കാണാം ഇപ്പോൾ എയർഫോ നേവിയുടെ ഉദ്യോഗസ്ഥരുണ്ട് എനിക്കൊന്നും ക്യാമറ കുറച്ചുകൂടി കിഴക്കോട്ട് പാൻ ചെയ്യാവുന്നതാണ് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ക്യാമറ നിയന്ത്രിക്കുന്നത് സുബേർ ഫൈസും രജിത് ബെന്നിപ്പാടിയുമാണ് എന്നാണ് തോന്നുന്നത് നമുക്ക് ആ ഉദ്യോഗസ്ഥർ മണ്ണിലിറങ്ങി പരിശോധിക്കുന്നതിൻ്റെ വിഷ്വൽസ് കൂടി വേണം കഴിയുമെങ്കിൽ ഈ രണ്ട് ഇമേജുകളും രണ്ട് വിഷ്വൽസും കൊടുക്കാൻ സാധിക്കണം ഈ പുതിയതായിട്ട് ഒരു സ്ഥലത്തുകൂടി അതായത് ഒരു നാലഞ്ച് മീറ്റർ മാറി ഉദ്യോഗസ്ഥർ ഇറങ്ങാൻ പോകുന്നു സ്കൂബ ഡൈവിങ്ങിനാണോ പോവുക കരയിലേക്ക് ഇറങ്ങുകയാണോ കരയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അവർ ചെയ്യുന്നത് സ്കൂബ ഡൈവിങ്ങിനല്ല അവർ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങുകയാണ് മറ്റൊരു സംഘം കൂടി ഇപ്പോൾ ലക്ഷ്മണൻ്റെ കടയുടെ തൊട്ട് താഴെയുള്ള സ്ഥലത്ത് പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്ന് തോന്നുന്നു അതല്ല നമ്മൾ ആ റെസ്ക്യൂ ബോട്ടിൽ നമ്മൾ രണ്ടാമത്തെ സംഘമാണ് ഇറങ്ങാൻ പോകുന്നത് ഒരു സംഘം പത്ത് മീറ്റർ മാറി മുകളിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നു വേറൊരു സംഘം റെസ്ക്യൂ ബോട്ടിൽ തെരച്ചിൽ നടത്തുന്നു രണ്ട് ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് നമുക്ക് കാണിക്കാവുന്നതാണ് ഇപ്പോൾ ഒരു സംഘം അവിടെ എത്തി ആ അവർ റെസ്ക്യൂ ബോട്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് ആ മണ്ണിൽ ഇറങ്ങി നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം എന്ന് തോന്നുന്നു ഏറ്റവും നിർണായകമായ തെരച്ചിൽ നടക്കുന്നത് അവിടെയാണ് ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം ഇതാണ് ഒരു വിൻഡോയിൽ നമുക്ക് മണ്ണിലിറങ്ങിയുള്ള പരിശോധന കാണാം മറ്റൊരു വിൻഡോയിൽ നമ്മൾ കാണിക്കുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ ഇതായത് പുഴയിലിറങ്ങി പരിശോധന നടത്തുന്ന എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും സംഘത്തിൻ്റെയും ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്കിത് ഒറ്റ സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ് രണ്ട് സ്ക്രീനുകൾ ഇനി ആവശ്യമില്ല ഇപ്പോൾ ഈ സ്ക്രീനിലെ ദൃശ്യമാണ് നമ്മൾ കൊടുക്കേണ്ടത് പുഴയിലെന്തെങ്കിലും തടയുന്ന ഘട്ടത്തിൽ നമുക്ക് പുഴയിലെ തെരച്ചിലിൻ്റെ ദൃശ്യങ്ങൾ കൊടുക്കാം നമ്മൾ ഈ ദൃശ്യത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് തലസമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിൽ നിന്ന് വരുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുക വളരെ പ്രതീക്ഷ നൽകുന്ന പ്രതീക്ഷയ്ക്ക് കനം വയ്ക്കുന്ന നേരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആത്മാർത്ഥമായി എല്ലാവരും ഒരുമിച്ച് ഒരു ഹൃദയത്തോടു കൂടി ചേർന്ന് നിൽക്കുന്ന നിമിഷമാണ് നമ്മളുടെ പ്രിയപ്പെട്ടവനെ തിരികെ എടുക്കാൻ നമ്മളുടെ പ്രിയപ്പെട്ടവനെ നാട്ടിലേക്ക് കൊണ്ടുപോകാൻ നമ്മൾ കാത്തിരിക്കുന്നത് ഈ ഘട്ടത്തിലാണ് തീർച്ചയായിട്ടും നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കാലാവസ്ഥ ഇപ്പോൾ പ്രതികൂലമല്ല ചെറിയ മഴ ചാറ്റൽ മഴയുണ്ടായിരുന്നു ആ ചാറ്റൽ മഴ താൽക്കാലികമായി അവസാനിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അന്തരീക്ഷം പ്രതികൂലമല്ല എൻ ഡി ആർ എഫിൻ്റെയും നേവിയുടെയും തെരച്ചിലാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ആർമി സംഘങ്ങളും മുകൾ ഭാഗത്ത് ഇപ്പോൾ തെരച്ചിലിനായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എ കെ അഭിലാഷ് ആർമിയുടെ ബറ്റാലിയൻ കൂടി അവിടെയുണ്ട് അപ്പോൾ മുകളിൽ നിന്നൊരു വിഭാഗം താഴേക്ക് ഇറങ്ങുന്നു താഴെ െന്ന് എൻ ഡി ആർ എഫിൻ്റെ ഒരു വിഭാഗം മുകളിലേക്കും പോകുന്നു വലിയ പാറകൾ അവിടെ നിന്ന് കാണാം അത് എ കെ അഭിലാഷിനെ കാണാൻ കഴിയുമോ എന്നറിയില്ല വലിയ പാറകൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഈ ഉദ്യോഗസ്ഥർ നിൽക്കുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ അവിടെ മണ്ണൊലിച്ചിലും കാണാം ഒപ്പം വെള്ളം ഇങ്ങനെ ഒലിച്ചു വരുന്നതും കാണാം അവിടെ എന്തെങ്കിലുമൊക്കെ നീക്കുന്ന സമയത്തിന് പാറ താഴേക്ക് വരുമോ എന്നൊരു ആശങ്കയുമുണ്ട് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണാണ് എന്താണ് ഇപ്പോഴത്തെ കാലാവസ്ഥ എ കെ അഭിലാഷ ഇവിടെ നിന്ന് ക്യാമറയിൽ മഴ പെയ്യുന്നില്ല എന്നാണ് മനസ്സിലാവുന്നത് പക്ഷേ അന്തരീക്ഷം മൂടിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അന്തരീക്ഷം മൂടി നിൽക്കുകയാണ് ഏത് സമയത്തും മഴ പെയ്യാനുള്ള ഒരു സാധ്യത ഇവിടെയുണ്ട് അത് അതോടൊപ്പം തന്നെ ആ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതേ സ്ഥലത്ത് ഇപ്പോഴും പരിശോധന തുടരുകയാണ് അവിടെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടക്കുന്നത് ഇപ്പോൾ ആർമി സംഘം കൂടി അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൻ ഡി ആർ എഫിൻ്റെ സംഘം അവിടെ നേര നേരത്തെയുള്ള ആളുകൾ അവിടെ തന്നെയുണ്ട് അവർ അവിടെയുള്ള പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ മുകളിൽ നിന്ന് ആർമി സംഘവും ഇവർക്ക് നിർദ്ദേശം നൽകുകയും താഴോട്ട് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട് അതായത് അവിടെ ഏതെങ്കിലും തരത്തിലൊരു സംശയം അവരെ സംബന്ധിച്ചിട്ടുണ്ട് പക്ഷേ നദിയുടെ മറ്റു ഭാഗങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലുകൾ കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ ആളുകൾ പറയുന്നത് അതുകൊണ്ടുതന്നെ അവിടെ തന്നെ ഫോക്കസ് ചെയ്തുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുകയും ചെയ്തത് പ്രധാനമായും ആദ്യഘട്ടം മുതൽ സംശയിക്കുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു അത് നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു കാരണം ഈ ഭാഗത്തേക്ക് മൺതിട്ട രൂപപ്പെടുന്ന ആ ഭാഗത്തേക്കാണ് വലിയ തരത്തിലുള്ള ഈ മണ്ണൊലിപ്പ് ഉണ്ടായിരിക്കും മണ്ണിടി ഇടിച്ചിട്ടുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അതിനൊപ്പം വന്നി ട്രക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു സാധ്യതയാണ് വിലയിരുത്തപ്പെടുന്നത് അത് അത്തരത്തിലുള്ള സിഗ്നലുകൾ ഇന്നലെ തന്നെ ലഭ്യമാകുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെയും അതോടൊപ്പം െ ഈ ആർമി ഉദ്യോഗസ്ഥരും ചേർന്നുള്ള ഒരു പരിശോധന പോകുന്നത് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിന് സമാനമായി തന്നെ നേരത്തെ ഈ മൺതിട്ടയിലും പരിശോധന നടത്തിയിരുന്നു ഏതാണ്ട് എൻ ഡി ആർ എഫിന്റെ രണ്ട് സംഘം അവിടെ എത്തുകയും മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയും അവിടെ നടക്കും ഏതായാലും ഇപ്പോൾ കാലാവസ്ഥ ഒരുവിധം മഴക്കാരുണ്ടെങ്കിൽ പോലും മഴ പെയ്യാത്ത ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പരിശോധന പൂർത്തിയാക്കാനുള്ള ഒരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നടക്കുന്നത്